ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. റിലീസിന് മുമ്പ് തന്നെ വാരി സിനിമ ഇപ്പോൾ 150 കോടി ബിസിനസ് കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. വാരി സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സും ഡിജിറ്റൽ റൈറ്റ്സും പിന്നെ അതേപോലെ തന്നെ ഓഡിയോ റൈറ്റ്സും കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ വാരി സിനിമ 120 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തിയേറ്ററിക്കൽ റൈറ്റ്സും അതേപോലെ തന്നെ നോർത്ത് സൈഡിലുള്ള സാറ്റലൈറ്റ് ഡിജിറ്റൽ റൈറ്റ്സ് ഒന്നും കൂട്ടാതെ തന്നെ ഇപ്പോൾ വാരി സിനിമ 150 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വാരി സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഒക്കെ വാങ്ങാൻ പോകുന്നത് സൺ ടി വി ആണ്. അപ്പോൾ 4 ഭാഷയിലുള്ള വാരി സിനിമയുടെ റൈറ്റ്സും വാങ്ങാൻ പോകുന്നത് സൺ ടി വി ആണ്. 50 കോടി രൂപക്കാണ് അവർ വാരി സിനിമയുടെ റൈറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളത്. വാരി സിനിമയുടെ തിയേറ്റർ റിലീസിന് ശേഷം വാരി സിനിമ ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആമസോൺ പ്രൈം ആണ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ആമസോൺ പ്രൈം വാരി സിനിമ 60 കോടി രൂപക്കാണ് വാങ്ങിയിട്ടുള്ളത് റൈറ്റ്സ് ഒക്കെ. പിന്നെ ഓഡിയോ റൈറ്റ്സ് ടി സീരീസ് ആണ് വാങ്ങിയിട്ടുള്ളത്. അവർ വാരി സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് 10 കോടി രൂപക്കാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഓവർസീ റൈറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീസ്റ്റിനേക്കാളും കൂടുതൽ വിലക്കാണ് ഈ ഒരു വാരി സിനിമയുടെ ഓവർസീ റൈറ്റ്സ് ഒക്കെ വിറ്റുപോയിട്ടുള്ളത്. ഒരു ഏകദേശം ഒരു കണക്ക് വന്നിട്ടുണ്ട്, അതായത് 32 കോടി രൂപക്കാണ് വാരി സിനിമയുടെ ഓവർസീ റൈറ്റ്സ് ഒക്കെ വാങ്ങാൻ പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വാരി സിനിമ ഇപ്പം 150 കോടി ബിസിനസ് കളക്ഷൻ തന്നെ നേടിയിട്ടുണ്ട്, അതും റിലീസിന് കുറേ മുമ്പ് തന്നെ. ഇന്ത്യൻ തിയേറ്ററിക്കൽ റൈറ്റ്സ് അതേപോലെ തന്നെ നോർത്ത് സൈഡിലുള്ള സാറ്റലൈറ്റ് ഡിജിറ്റൽ റൈറ്റ്സ് ഒന്നും കൂട്ടാതെ തന്നെയാണ് ഈ ഒരു 150 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ തന്നെ വാരി സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് ഒരു 60-70 കോടിക്കൊക്കെ വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഇന്ത്യൻ തിയേറ്ററിക്കൽ റൈറ്റ്സ് അതേപോലെ തന്നെ നോർത്ത് സാറ്റലൈറ്റ് റൈറ്റ്സ് ഒക്കെ കൂട്ടി നോക്കുകയാണെങ്കിൽ വാരി സിനിമ എന്തായാലും 250 കോടി ബിസിനസ് കളക്ഷൻ നേടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വാരി സിനിമയുടെ മൊത്തം ബഡ്ജറ്റ് വരുന്നത് 180-200 കോടിയുടെ അടുത്താണ് നമുക്കറിയാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 150 കോടി അവർ ഈ ഒരു ബിസിനസ് കളക്ഷനിലൂടെ തന്നെ നേടിയെടുത്തിട്ടുണ്ട്. അതും തിയേറ്റർ റൈറ്റ്സ് കൂട്ടാതെ തന്നെ, തിയേറ്റർ റൈറ്റ്സും കൂടി കൂട്ടാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ വാരി സിനിമ ഒരു 300 കോടി ക്ലബിൽ ഇടം പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ തോട്ട്സും മറക്കാതെ കമൻറ്റ് ബോക്സ് വഴി ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സീ യു, ബൈ.